ഹാപ്പി സാബത്ത്. എല്ലാവർക്കും നല്ലൊരു ശബ്ദം നേർന്നുകൊള്ളുന്നു. ഇപ്പോൾ പാഠപഠനത്തിനുള്ള സമയമാണ്. നമ്മളിപ്പോൾ അഞ്ചാമത്തെ പാഠത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം യേശു പ്രധാന ഗുരുവായി. നമ്മൾ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടാണ് ഈ ക്വാർട്ടറിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ആഴ്ചത്തെ പാഠവും അടുത്ത ആഴ്ചത്തെ പാഠവും ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത്. യേശു ക്രിസ്തു യേശു പ്രധാന ഗുരുവായി എന്നുള്ളതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന്. അതിൻ്റെ അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിൻ്റെ രണ്ടാം ഭാഗവും പഠിക്കാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ പാഠത്തിൻ്റെ ഇടയിലോ ഇതിന് മുമ്പ് വന്ന പാഠങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. അതിൻ്റെ ഇമെയിലും ഡീറ്റെയിൽസ് എല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്നതാണ്. അതേപോലെ ആർക്കെങ്കിലും ബൈബിൾ സ്വയമായിട്ട് പേഴ്സണലായിട്ടൊരു ബൈബിൾ സ്റ്റഡി ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു വേദപുസ്തക പഠന സഹായികളുണ്ട് നമ്മുടെ ഓഫീസ് ചെയ്യുന്നത്. അത് നമുക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ ഫോണിലോ നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്രമമായിട്ട് വേദപുസ്തകം ആ തത്വങ്ങളെല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും നിങ്ങൾക്ക് ആ ഇമെയിലിൽ തന്നെ നമ്മൾ എഴുതി അറിയിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമെയിലിന് കൂടെ നിങ്ങളുടെ ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്വയമായിട്ട് ദൈവത്തിനെ പറ്റി അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് നമുക്ക് ആ പഠനം തുടങ്ങാവുന്നതാണ്. ഇതേപോലെ അഡ്വന്റിസ്റ്റ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും നമ്മുടെ സഭേനെ പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഇമെയിലേക്ക് അയച്ചാൽ മതി. നമ്മൾ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് വേദപുസ്തകം ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സമയം ചെലവഴിക്കാതെ പാഠത്തിലേക്ക് കടക്കാം. മനഃപാഠമാക്കി എടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 4:6 നിന്നാണ്. ഞാൻ വായിക്കാം. അതിങ്ങനെ പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Loving Heavenly Father, Lord, we thank you for this beautiful Sabbath day, especially this time which we are taking to study your word, Lord. We request your presence to be with us, Lord. Help us to understand how you have been the master teachers to us, Lord. How you have taught and how we can learn things from you, Lord. What was your mission when you came to this planet? And how did you excel as a teacher? So that we can take that as an example and we can learn from you as students and also to be an example teacher to others, Lord. Once again, we submit everything else into your feet. In Jesus' name I pray. Amen. നമ്മളിൽ പലരും ഗുരുക്കളാണ്. ഗുരുക്കൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അധ്യാപകരാണ്. ചിലപ്പോൾ നിങ്ങൾ സാബ് സ്കൂൾ ടീച്ചറായിരിക്കാം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, സ്കൂളിലുള്ള ഒരു ടീച്ചറായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. അവർ തന്നെ വലിയൊരു ടീച്ചറാണ് അവരുടെ മക്കൾക്ക്. അതെല്ലാം നമ്മൾ പഠിക്കണ്ടേ കഴിഞ്ഞ പാഠങ്ങളിൽ. ചിലപ്പോൾ നിങ്ങളൊരു സഹോദരനോ സഹോദരിയായിരിക്കാം, ചെറിയ നിങ്ങളുടെ ഇളയത് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങളൊരു മൂത്ത ഒരു ജ്യേഷ്ഠനോ ചേച്ചിയോ ആയിരിക്കാം നിങ്ങളുടെ ഇളയവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവായി മാറാറുണ്ട്. നിമിഷ നേരത്തേക്കായിരിക്കാം, ചിലപ്പം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു ജോലിയായിട്ട് പോലും നമുക്ക് ലഭിക്കാറുണ്ട് ടീച്ചറിൻ്റെ. പക്ഷേ എന്താണ് നമ്മളെ വ്യത്യാസമാക്കുന്നത് യേശു ക്രിസ്തുവിൽ നിന്ന്? എന്താണ് യേശു ക്രിസ്തുവിനെ ഒരു പ്രധാന ഗുരുവാക്കുവാൻ പ്രത്യേക കാരണമാണ്? യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചിരുന്ന രീതികളിൽ പല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതിലും ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, വേറെയും ഗുണങ്ങൾ കൊണ്ടാണ് യേശു ക്രിസ്തു ടീച്ചറായെന്നുള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കാമെന്നാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ അധ്യാപകർക്കോ അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നവർക്കോ സാധാരണഗതിയിലുള്ള എല്ലാവർക്കും ഒരു തിയോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു MA BAയോ ഒരു BEd ഇങ്ങനത്തെ ഡിഗ്രികളൊക്കെ നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തു അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പഠനങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും യേശു ക്രിസ്തു പഠിപ്പിച്ചിരുന്നു. ഹി വാസ് എ ടീച്ചർ. അതൊരു ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് നോക്കാം. പിന്നെ വേറൊന്ന്, യേശു ക്രിസ്തു പഠിപ്പിച്ച രീതികളിൽ ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത രീതികളിൽ ഭയങ്കര ലളിതമായിട്ടാണ് കൊടുത്തിരുന്നത്. എല്ലാവർക്കും എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കറിയാം ഗിരി പ്രഭാഷണത്തിലെല്ലാം നമ്മളത് കേൾക്കുന്നുണ്ട്. കൽപ്പനകളെല്ലാം ഹി ബ്രേക്ക് ഡൗൺ, അതെല്ലാം ചെറുതാക്കി ലളിതമാക്കി കൊടുത്തു ആൾക്കാർക്ക്. അതിനുശേഷം യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഉപമകൾ ഉപയോഗിക്കും. ഉപമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴത്തെ ജനത്തിന് മനസ്സിലാവുന്നതും അവർക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്ന ഉപകരണങ്ങളെയോ സാധനങ്ങളെയോ ഉപയോഗിച്ച് യേശു ക്രിസ്തു ഉപമകളിലൂടെ തത്വങ്ങൾ പഠിപ്പിച്ചിരുന്നു. യേശു ക്രിസ്തുവിന് എപ്പോഴും നല്ലൊരു സ്നേഹ ബന്ധമുണ്ടായിരുന്നു. യേശു ക്രിസ്തു ഇടപെട്ടവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു. സാധാരണ ഒരു ടീച്ചർ വന്ന് സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ചിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പോകുന്ന പോലെ അങ്ങനത്തെ ഒരു അക്കാഡമിക് വൈസ് മാത്രം പഠിപ്പിച്ച് കൊടുത്തിട്ട് പോയിട്ടില്ല. യേശു ക്രിസ്തുവിന് എപ്പോഴും ഒരു ബന്ധം നിലനിർത്തിയിരുന്നു. യേശു ക്രിസ്തു ഒരിക്കലും ഒരു ജോലി സമയമുണ്ടായിരുന്നില്ല. നമ്മളിൽ പല ടീച്ചേഴ്സിനും ചിലപ്പോൾ സമയം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സാബ് സ്കൂൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ശനിയാഴ്ചയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറാണെങ്കിൽ രാവിലെ 9 തൊട്ട് 3 വരെയാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സമയപരിധിയുണ്ട്. പക്ഷേ യേശു ക്രിസ്തു അങ്ങനത്തെ ഒരു ഇല്ല. യേശു ക്രിസ്തു എപ്പോഴും ഒരു ടീച്ചറായിരുന്നു. രാവിലെയും രാത്രിയും എല്ലാപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ആൾക്കാർ പഠിക്കാൻ വന്നിരുന്നു.
യേശുക്രിസ്തുവിന് ഒരു സിലബസ് കൃത്യമായിട്ടില്ല, ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ ഈ ഓർഡറിൽ പോകണം എന്നൊന്നും ഇല്ലായിരുന്നു. നമുക്കതുണ്ട്, പക്ഷേ യേശുക്രിസ്തുവിന് അതൊന്നും ഇല്ല. യേശുക്രിസ്തു എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് ഒതുങ്ങുന്ന രീതിയിൽ, ഓരോ വ്യക്തിയുടെ മനസ്സെങ്ങനെയാണോ വളർന്നിരിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ദൈവത്തിന് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, യേശുക്രിസ്തു പഠിപ്പിച്ച രീതികളിലും പലപ്പോഴും നല്ല ഇൻട്രാക്റ്റീവായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിനൊത്ത റിപ്ലൈ കൊടുക്കുകയും അതിനൊത്ത ആൻസേഴ്സ് കൊടുക്കുകയും അഡ്വൈസ് കൊടുക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് യേശുക്രിസ്തു. പിന്നെ അതൊന്ന് വേറെ നോക്കണം, യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒരു പ്രത്യേക ഒരു പ്രായക്കാർക്കോ അല്ലെങ്കിൽ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ എന്ന് പറഞ്ഞൊരു വേർതിരിവോടെ അല്ല യേശുക്രിസ്തു പഠിപ്പിച്ചിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ തത്വങ്ങൾ എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ആവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആണെങ്കിലും മധ്യവയസ്സായിട്ടുള്ളവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരേപോലെ യേശുക്രിസ്തുവിൻ്റെ തത്വങ്ങൾ അപ്ലൈ ആവുന്നതായിരുന്നു. ഇതെല്ലാം ആയിരുന്നു യേശുക്രിസ്തുവിനെ ഒരു പ്രധാന ടീച്ചർ ആക്കിയിരുന്നത്, അല്ലെങ്കിൽ യേശു ഒരു പ്രധാന ഗുരു ആക്കിയിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ പഠനം കഴിയുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് വേദവസ്തുത്തിൽ വായിക്കാം അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു അല്ലെങ്കിൽ വിസ്മയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടംപോലെ പ്രശ്നം വരാറുണ്ട്. നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കാം. മത്തായി 7:28, ഇത് ഗിരിപ്രഭാഷണം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. മത്തായി 13:54, ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും അവിടെ പള്ളിയിൽ അല്ലെ സിനഗോഗിൽ പഠിപ്പിക്കുമ്പോഴേക്കും അവിടുത്തെ ആൾക്കാരുടെ മറുപടി പറയുന്നതാണ്, അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികൾ എവിടെ നിന്ന്? ഇവൻ ആ കാർപ്പൻ്ററിൻ്റെ മകനല്ലേ, ഇവൻ എവിടെ നിന്നാണ് ഈ ജ്ഞാനമെല്ലാം കിട്ടിയെന്നുള്ളത് അവർ ആശ്ചര്യപ്പെട്ടു. വീണ്ടും മത്തായി 19:25 വരുമ്പോഴേക്കും അവിടെ ഒരു പണക്കാരൻ സ്വർഗത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴേക്കും ശിഷ്യന്മാരുടെ മറുപടി നമുക്ക് കേൾക്കാം. മത്തായി 19:25 ഇങ്ങനെ പറയുന്നു, അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. മത്തായി 22:22, അവിടെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചിലർ വന്നിട്ട് ആ നാണയം കാണിച്ച് നമ്മൾ റോമിന് ടാക്സ് കൊടുക്കണോ എന്ന് ചോദിക്കുന്നത്, നികുതി കൊടുക്കണമോ എന്ന് ചോദിക്കുമ്പോഴേക്കും യേശുക്രിസ്തു അവർക്ക് നൽകുന്ന മറുപടിക്ക് ശേഷം അവരുടെ റെസ്പോൺസ് എങ്ങനെ നോക്കാം. അവർ കേട്ട് ആശ്ചര്യപ്പെട്ടു, അവനെ വിട്ട് പോയി കളഞ്ഞു. എല്ലായ്പ്പോഴും നമ്മൾ വായിച്ചപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിച്ചു, ദേവർ അമേസ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അവർ ആശ്ചര്യപ്പെട്ടു അല്ലെങ്കിൽ വിസ്മയിച്ചു. കാരണം യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങളെല്ലാം അല്ലെങ്കിൽ പറഞ്ഞിരുന്ന രീതികളെല്ലാം അവരിതുമായിട്ടും വേറൊരു ഗുരുവിൽ നിന്ന് കേൾക്കാത്തതായിരുന്നു. ഒരു ടീച്ചറും ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതുവരായിട്ടും അവർ ജനിച്ചത് മുതൽ ഇതുവരെ ഒരു പരീക്ഷനോ ഒരു സദൂക്യരോ അവരെ പഠിപ്പിച്ചിരുന്ന ഒരാൾ ഇങ്ങനത്തെ ഉത്തരങ്ങൾ അവർക്ക് നൽകിയിട്ടില്ലായിരുന്നു. അതവരെ ഭയങ്കരമായിട്ട് അമ്പരിപ്പിച്ചു. അതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വേണമെങ്കിലും പറയാം. യേശുക്രിസ്തു പറഞ്ഞിരുന്ന തത്വങ്ങൾ മാനുഷികമായിട്ടുള്ള തെറ്റിലുള്ളതായിരുന്നില്ല, ദൈവികമായിട്ടുള്ള തത്വങ്ങൾ, സ്വർഗത്തിൽ നിന്നുള്ള തത്വങ്ങളായിരുന്നു അവർ നൽകിക്കൊണ്ടിരുന്നത്. അത് അവരെ അമ്പരിപ്പിച്ചു. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം, യോഹന്നാൻ 7:15-16, അതിങ്ങനെ പറയുന്നു, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിനുമുപരിയായിട്ട് വേറൊരു പ്രധാന മിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു. മനുഷ്യർക്ക് എല്ലാവർക്കും പിതാവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഒരു മിഷൻ. അതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. നമ്മുടെ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെ പാഠം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, പിതാവിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് തലവാചകം. നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മാനുഷികമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ പാപത്തിൽ ഇത്രയും നാളും കിടന്നു കിടക്കുന്ന നമ്മുടെ മനസ്സിന് യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് പഠിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ലായിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും മനസ്സിലാവാൻ സാധിക്കത്തില്ല ഈ ഒരു വീണാവസ്ഥയിൽ. നമ്മൾ സ്വർഗത്തിൽ പോയ ശേഷം ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാമായിരിക്കാം യേശുക്രിസ്തുവിൻ്റെയും പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, എല്ലാം നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവാൻ സാധിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എബ്രായർ 1:1-3 വാക്യം വരെ വായിക്കാം. അതിങ്ങനെ പറയുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആക്കകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കും. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നൊരു ഭാഗമാണ്. എന്നിട്ട് പൗലോസിലൂടെ പറയുകയാണ്, പണ്ട് പഴയ നിയമ സമയങ്ങളിൽ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരുന്നു ദൈവം, പക്ഷേ ഈ സമയത്ത് പുത്രനെ അയച്ചിരിക്കുകയാണ്. പുത്രനിലാണ് ദൈവത്തിനെ വെളിപ്പെടുത്തിയിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഹി വാസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ
മലയാളത്തിൽ വന്നിരിക്കുന്ന തത്വത്തിൻ്റെ മുദ്രയായിരുന്നു, തത്വത്തിൻ്റെ മുദ്രയായിരുന്നു എന്നായിരിക്കണം. ഹി വാസ് എൻ ഇമേജ് ഓഫ് ഗോഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഒരു ഉദ്ദേശം ഈ ഭൂമിയിൽ വരുന്നത്, ആൾക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവത്തിനെ പറ്റിയിട്ട്. നമ്മൾ മനപ്പാഠ വാക്യത്തിൽ അത് തന്നെയാണ് വായിച്ചത്, രണ്ട് കൊരിന്ത്യർ 4:6 നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവത്തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു പരിജ്ഞാനം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തി പ്രകാശിച്ച് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. എന്ത് സംഭവിച്ചായിരുന്നു പണ്ട് പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ മുഖം നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ഒരു സമയത്ത്? ശരിക്കും നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, പാപത്തിന് മുമ്പ് പിതാവിന് ശരിക്കും മനുഷ്യരുടെ കൂടെ വസിക്കുവാനും വന്നിടപഴകുവാനും സമയം സാധിക്കുമായിരുന്നു. ആദാമിൻ്റെയും അവൻ്റെയും കൂടെ അതെല്ലാം അത് സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം വന്ന് വേർപെടുത്തി. നമ്മൾ യെശയ്യാവിൻ്റെ 59:2 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പാപം വന്ന ശേഷമാണ് പിതാവും ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോയത്. പഴയ നിയമത്തിൽ അതിനുശേഷം ഒരിക്കലും, ഏദൻ തോട്ടത്തിന് ശേഷം ഒരിക്കലും പിതാവിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട്. എപ്പോഴെല്ലാം ആരെങ്കിലും വന്നിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞ് ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശു ക്രിസ്തു ആയിരുന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം പല സമയത്തും നമ്മൾ യാവേ എന്ന് വായിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ യഹോവ എന്ന് വായിക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിനാണ് കാണിച്ചിരിക്കുന്നത്. പല സമയത്തും യേശു ക്രിസ്തു വന്നിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടൊരു വെളിപ്പെടുത്തൽ പണ്ട് ആദാമിനും അവയോടും മുഖത്തോടും മുഖവുമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ, ഒരു മറവുമില്ലാത്തൊരു വെളിപ്പെടുത്തൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഇവിടെയും വന്നിട്ടുണ്ട്, പക്ഷേ അതെല്ലാം യേശുക്രിസ്തുവായിരുന്നു. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് നോക്കാം. ഹാനോക്കിൻ്റെ അടുത്ത് വന്ന ഭാഗം 5:24 ഇങ്ങനെ പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇപ്പോൾ ഹാനോക്ക് നടന്നിരുന്നു, ഹാനോക്ക് ഇടപഴകിയിരുന്നു, പക്ഷേ ഇതെല്ലാം യേശുക്രിസ്തുവായിരുന്നു. പുറപ്പാട് 25:8 പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ആ വാസം നഷ്ടപ്പെട്ടു പോയപ്പോഴേക്കും ആ വീണ്ടും ആ വാസം ഒരുമിച്ച് ദൈവത്തിൻ്റെ ജനത്തിനോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സമാഗമന കൂടാരം പണിയാൻ ഇവിടെ പറയുന്നത്. അപ്പോഴും യഹോവ യേശുക്രിസ്തുവാണ് അവിടെ സംസാരിക്കുന്നത്. പുറപ്പാട് 33:11 ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു, ഒരു സുഹൃത്ത് സംസാരിക്കുന്ന പോലെ, പക്ഷേ അതെല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീണ്ടും 2 20:7 എബ്രഹാമും ദൈവത്തിൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നിൻ്റെ സ്നേഹിതനായ എബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവിടെയും സ്നേഹിതനായ എബ്രഹാം. അപ്പോൾ ദൈവം അവർ മനുഷ്യരായിട്ട് അവിടെയും ഇവിടെയും ചില ഭാഗങ്ങളിലായിട്ട് ഇടപഴകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ നോക്കുമ്പോഴേക്കും 3 25 വാക്യത്തിൽ നെബുക്കദ്നേസർ കാണുന്നുണ്ട്. ഒരു ഭാഗം ഞാൻ വായിക്കാം, അതിന് അവൻ 4 കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, 4 രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എപ്പോഴും പഴയ നിയമത്തിൽ വന്നിട്ടുള്ളത് എല്ലാം യേശുക്രിസ്തുവായിരുന്നു. യാവേ അല്ലെങ്കിൽ അത് എബ്രായർ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് YHWH എന്ന് പറഞ്ഞൊരു വാക്കാണ്, അത് യഹ് വഹ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പിന്നെ വവൽസ് എല്ലാം എഴുതി ചേർത്തപ്പോഴാണ് യഹോവ എന്ന് പറഞ്ഞ വാക്കായതും. മലയാളത്തിലും യഹോവ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൽഫ് എക്സിസ്റ്റിംഗ് വൺ, എപ്പോഴും ഉള്ള വ്യക്തി എന്നുള്ളതാണ് അർത്ഥം. നമുക്കറിയാം യേശുക്രിസ്തുവും ഇതൊരു സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ 8:58 കുറച്ച് പരീശന്മാരുടെ യേശുക്രിസ്തു പറയുന്നൊരു ഭാഗമുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഞാനുണ്ട് എന്ന് പറഞ്ഞ പറയാം, ഇംഗ്ലീഷിൽ ഐ ആം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ യഥാർത്ഥ യവന ഭാഷയിലെ അർത്ഥം എന്ന് പറയുന്നത് സെൽഫ് എക്സിസ്റ്റൻറ്റ് വൺ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മറുപടിയും അതിൻ്റെ അടുത്ത വാക്യം 59 വാക്യം വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, അവിടെ അതിനുശേഷം അവരെ അവിടെ ഉണ്ടായിരുന്ന യഹൂദരെല്ലാവരും കല്ലെടുത്ത് യേശുക്രിസ്തുവിനെ എറിയാൻ പോയി. സാധാരണഗതിയിൽ അങ്ങനെ യഹൂദർ വെറുതെ ഒരാളെ കല്ലെറിയത്തില്ല, ഒരാളിങ്ങനെ എബ്രഹാമിന് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മാത്രം. അതിന് പ്രത്യേക കാരണമുണ്ട്, ഒന്നെങ്കിൽ വ്യഭിചാരത്തിൻ്റെ കുറ്റമായിരിക്കണം, അല്ലെങ്കിൽ ദൈവദൂഷണമായിരിക്കണം, ഞാൻ ദൈവമാണെന്ന് പറയുന്നതായിരിക്കണം, അങ്ങനെ ചില പെർട്ടിക്കുലർ ഉദ്ദേശങ്ങൾക്ക് മാത്രമേ അവർ കല്ലെടുക്കാറുള്ളൂ. യേശുക്രിസ്തുവിനെ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് കല്ലെടുത്ത് എറിയാൻ പോയിരുന്നു, യോഹന്നാൻ 10:33 അവിടെയും പറഞ്ഞ് ഞാനും പിതാവും ഒന്നാണെന്ന് യേശുക്രിസ്തു പറയുന്ന സമയത്ത് അവർ കല്ലെടുത്ത് യേശുക്രിസ്തുവിനെ എറിയാൻ പോയി. അപ്പോഴും അവർ പറഞ്ഞത് നീ ദൈവമാണെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ കല്ലെറിഞ്ഞത്. ഇവിടെയും യേശുക്രിസ്തു അങ്ങനെയായിരുന്നു, ഞാൻ എബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്, ഐ ആം ദ സെൽഫ് എക്സിസ്റ്റൻറ്റ് വൺ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ കല്ലെടുക്കാൻ പോയി. അപ്പം ഈ യഹോവ തന്നെ ആയിരുന്നു യേശുക്രിസ്തു, പക്ഷേ പിതാവ് എപ്പോഴും മറയ്ക്കപ്പെട്ടിരുന്നു മനുഷ്യരുമായിട്ട്. പഴയ നിയമത്തിൽ 3 പിതാവിനെ പറ്റി എടുത്തു പറയുന്നുള്ളൂ, അത് പക്ഷേ 3 ഒരു ദർശനങ്ങളിലായിരുന്നു. ദാനിയേൽ 7 യെശയ്യാവ് 6 എസെക്കിയേൽ 1 പിതാവ് വന്നിരുന്നു, പക്ഷേ ദർശനങ്ങളിലാണ് വെളിപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പിതാവ് മറയ്ക്കപ്പെട്ടിരിക്കുമായിരുന്നു മനുഷ്യരുടെ മുമ്പിൽ നിന്ന്.
ഏദൻ തോട്ടത്തിന് ശേഷം നമുക്കറിയാം വെളിപാടിൽ നമ്മൾ വീണ്ടും പിതാവിൻ്റെ മുഖം കാണും. വെളിപാട് 22:4 ഇങ്ങനെ പറയുന്നു, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മുഖം കാണും, പക്ഷേ ഇത്രയും വർഷം അവർക്ക് കാണാൻ സാധിച്ചില്ല. മലാഖി അവസാനത്തെ പ്രവാചകൻ പഴയ നിയമത്തിലെ മരിച്ച ശേഷം 500 വർഷത്തോളം പിന്നെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, അവർക്കൊരു അരുളപ്പാടുണ്ടായിട്ടില്ല, അവർക്കൊരു വെളിച്ചവും ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അപ്പോഴാണ് വെളിച്ചമായി യേശുക്രിസ്തു വരുന്നതെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്. യേശുക്രിസ്തു വന്നത് ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, പിതാവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിതാവിൻ്റെ നാമം അപ്പോഴേക്കും തെറ്റിദ്ധരിക്കപ്പെട്ട് വെച്ചിരിക്കുമായിരുന്നു ആൾക്കാരുടെ ഇടയിൽ. കാരണം വേറെ ആർക്കും പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കത്തില്ല. ഒരു പ്രവാചകൻ എത്രത്തോളം എഴുതിയാലും നേരിട്ട് പിതാവിൻ്റെ കൂടെ ഇടപഴകിയ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമായിരുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ അത്രയും വ്യക്തമായിട്ട് പിതാവിനെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ പാഠപഠനത്തിൽ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. ഇത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അതിപ്രകാരം വായിക്കുന്നു, ലോകത്തിൻ്റെ അന്ധകാരം ഏറ്റവും കടുത്തതായിരുന്നപ്പോൾ ആ വെളിച്ചം പ്രത്യക്ഷമായി. മനുഷ്യവർഗത്തിന് ഒരു പ്രത്യാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലോകത്തിന് ദൈവത്തിൻ്റെ പരിജ്ഞാനം പുനർസ്ഥാപിക്കുക എന്നത്. ഈ പരിജ്ഞാനം പുനർസ്ഥാപിക്കാനാണ് ക്രിസ്തു വന്നത്. ദൈവത്തെ അറിയാം എന്ന് അവകാശപ്പെട്ടവർ അവനെ തെറ്റായി അവതരിപ്പിച്ചപ്പോൾ ആ വ്യാജ ഉപദേശം മാറ്റിവെക്കാൻ അവൻ വന്നു. വിശുദ്ധിയുടെ സൗന്ദര്യം അവൻ്റെ സ്വന്തം സ്വഭാവത്തിൽ വെളിവാക്കുവാൻ, അവൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രകൃതം പ്രകടമാക്കുവാൻ അവൻ വന്നു. ഒരു ഭാഗം കൂടെ വായിക്കാം, 82-ാമത്തെ പേജിൽ. ഭൂമിയിലെ അവൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തതിനെല്ലാം ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യജാതിയുടെ ഉന്നമനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വെളിപാട്. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, യേശുക്രിസ്തു വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആൾക്കാരെ രക്ഷിക്കുന്നതിലൂടെ, മനുഷ്യൻ്റെ ഉന്നമനത്തിലൂടെ ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ നാമം അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു വെച്ചിരിക്കുകയായിരുന്നു. ദൈവം ഒരു സ്നേഹം നിറഞ്ഞൊരു ദൈവമാണെന്നുള്ളതെല്ലാം ആൾക്കാർ മറന്നുപോയി. ആൾക്കാരെല്ലാവരും കൽപ്പനകൾ അനുസരിച്ചിരുന്നത് ഭയത്തിലും എല്ലാമായിരുന്നു. നോഹയുടെ സമയത്തെ പ്രളയവും ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചപ്പോഴേക്കും അവരെല്ലാവരും ദൈവത്തിനെ മുദ്ര കുത്തിയിരുന്നതെല്ലാം വേറെ രീതികളിലായിരുന്നു. അതിനുശേഷം വന്ന പല ഓരോരോ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി ദൈവം സ്നേഹം നിറഞ്ഞൊരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു ടീച്ചർ എത്ര പഠിപ്പിച്ചാലും ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാകും ചിലപ്പോൾ മനസ്സിലാവാതെ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം തന്നെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഫിലിപ്പിനോട് യേശുക്രിസ്തു ആ യോഹന്നാൻ 14 സംസാരിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാലോ, വരണമെന്ന് പറയുമ്പോഴേക്കും നമുക്ക് നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയത്തുപോലുമില്ല, യേശുക്രിസ്തു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, പിതാവിൻ്റെ അടുത്തേക്ക് എങ്ങനെ വരും എന്ന് നമുക്കറിയത്തില്ല, പിതാവിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം യേശുക്രിസ്തു പറയുന്ന കുറച്ച് മറുപടികൾ നമുക്ക് നോക്കാം. യോഹന്നാൻ 14:9 ഇങ്ങനെ പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 3.5 വർഷം അവരായിട്ട് ഇടപഴകിയെങ്കിലും ഈ അവസാന നിമിഷമായിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല ഇത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചിലവർക്ക് അങ്ങനെയായിരുന്നു, പക്ഷേ യേശുക്രിസ്തു പ്രസംഗിച്ച് നടന്ന പലരും അത് വിശ്വസിച്ചു, അവർ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ സാധിച്ചു. പേരെടുത്തവർക്ക് ആ വ്യത്യാസം മനസ്സിലായില്ലെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ കാണാൻ സാധിച്ചിരുന്നു. യേശുക്രിസ്തുവും ദൈവവും അവർ ഭയങ്കര ഒരുമയുള്ളവരായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് വാക്യങ്ങളിൽ നമുക്കത് വിവരിക്കാൻ സാധിക്കത്തില്ല, കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നമ്മൾ അനുഭവപ്പെട്ടില്ല. ഇപ്പോഴും അവർ ഒരുമിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, വചനത്തിലൂടെ നമുക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അതേ അധ്യായം യോഹന്നാൻ 14:11 ഇങ്ങനെ പറയുന്നു, ഞാൻ പിതാവിലും പിതാവെന്നിലും എന്നെ വിശ്വസിപ്പീൻ. യോഹന്നാൻ 14:20 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അവർ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് തന്നെയാണ് പിതാവിനെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുവാൻ അധികാരം ഈ ഭൂമിയിലുള്ളതും. യേശുക്രിസ്തു അത് പൂർണ്ണമായിട്ട് ഇവിടെ ചെയ്യുകയും ചെയ്തു. ആ സ്നേഹത്തിൻ്റെ പ്രകൃതം, പിതാവിനെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു ദൈവം എന്ന് കണ്ടിരുന്നവർ, അല്ലെങ്കിൽ ന്യായം വിധിക്കുവാൻ മാത്രം ഉള്ള ഒരു ദൈവം എന്ന് കണ്ടിരുന്നവരുടെ മനസ്സിലെല്ലാം യേശുക്രിസ്തു വന്നിട്ട് പിതാവിൻ്റെ സ്വഭാവം സ്നേഹമാണെന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അത് നമുക്ക് കാണുവാനും സാധിച്ചു. നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണം, ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിയാലേ സാധിക്കത്തുള്ളൂ. അടുത്ത പാഠത്തിലേക്ക് പോകാം. അതിതാണ്, പ്രധാന ഗുരുവിൻ്റെ മനസ്സ് വായിക്കുന്നു. ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിൻ്റെ ഒരു ഭാഗമാണ്, 2-ാമത്തെ അധ്യായത്തിലെ 1-11 വാക്യങ്ങൾ നമ്മളെല്ലാം വായിക്കുന്നില്ല. 1-4 വാക്യത്തിൽ അവിടെ ഫിലിപ്പിയറിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പൗലോസ് എഴുതുന്നതാണ്, നിങ്ങളെല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കണം, നിങ്ങളെല്ലാവരും താഴ്മയിലിരിക്കണം, നിങ്ങളെല്ലാവരും സഹോദരനോട് നല്ല കൈൻഡായിട്ടിരിക്കണം, ലവ്വിംഗ് ആയിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞ ശേഷം അതിനുശേഷം പറയുന്നുണ്ട്, കാരണം നിങ്ങളുടെ എക്സാമ്പിൾ ജീസസ് ആണെന്ന് പറയുന്ന ഭാഗങ്ങളാണ് 5-11. അതിൽ 5-8 വാക്യം വരെ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ വാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ക്രൂശിലെ മരണത്തോളമുള്ള ഭാഗങ്ങളാണ് 5-8 വരെ. 9-11 വരെ അതിനുശേഷം ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ആദ്യത്തെ 5-8 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. അതിങ്ങനെ പറയുന്നു, ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും
ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ മനസ്സ്, ഈ നമ്മുടെ പ്രധാന ഗുരുവിൻ്റെ മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുയേശുവിനുള്ള ഭാവം നിങ്ങളിലിരിക്കട്ടെ എന്നാണ് ഇംഗ്ലീഷിൽ ഇരിക്കുന്നത്. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് എഴുതിയിരിക്കണം. അതിനുശേഷം എഴുതിയിരിക്കുന്നത് ജീസസ് സ്വർഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ അത്രയും ഹയസ്റ്റ് പൊസിഷനിൽ വേറൊരാളില്ല. യേശുക്രിസ്തുവും ഗോഡും സമത്വമായിരുന്നു സ്വർഗത്തിൽ. ദൈവ ഈ ലോകത്തിലെ ഈ യൂണിവേഴ്സിലെ ഏറ്റവും ഹയസ്റ്റ് പവറായിരുന്നു. പക്ഷേ എന്നിട്ടും എല്ലാം ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ വരികയാണ്. ഈ ഒരു സ്വഭാവമാണ് ഫിലിപ്പിയ ദേശത്തിലാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ കൈൻഡായിട്ടിരിക്കുക, ഹംബിളായിട്ടിരിക്കുക. കാരണം യേശുക്രിസ്തുവിൻ്റെ അത്രയും പോലെ ഹയസ്റ്റ് ആയിട്ട് ആരുമില്ല. പക്ഷെ ആ യേശുക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി ഇത്രയും താഴ്ന്ന് ദാസരൂപം എടുത്ത്, ഇംഗ്ലീഷിൽ ഹീ ടുക്ക് ദ ഫോം ഓഫ് എ സ്ലേവ്, അടിമയുടെ വേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരികയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് താഴാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പൗലോസ് അവിടെ പറയുന്നത്. നമ്മൾക്കും പലപ്പോഴും ഈ ഒരു സ്വഭാവം വരാറുണ്ട് നമ്മുടെ ഉള്ളിൽ, ഞാൻ എന്ന് പറഞ്ഞൊരു ഭാവം. അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ കേൾക്കും, അടുത്ത ചെവിയിൽ കൂടെ പോകും പലപ്പോഴും. പക്ഷെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യം തുടരുത്, എൻ്റെ ഞാൻ ടീച്ചറായിട്ടിരിക്കുമ്പോഴാണോ ഇവരിങ്ങനെ ഇടപഴകുന്നത്, അല്ലെങ്കിൽ ഞാൻ പാസ്റ്ററായിട്ടിരിക്കുമ്പോഴാണോ ഇവരിങ്ങനെ ഇടപഴകുന്നത്. എപ്പോഴും നമുക്ക് ഈ ആ ഈഗോ സൈറ്റൻ തോന്നിപ്പിക്കുന്നതാണ്. സൈറ്റൻ നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഞാനെന്ന് പറഞ്ഞ ഭാവം വരുമ്പോഴേക്കും നമ്മളത് താഴ്ത്തുവാൻ പഠിക്കണം. കാരണം അത്രയും മഹിമയിലിരുന്ന യേശു ക്രിസ്തു താഴ്ന്ന ഭൂമിയിലേക്ക് വന്നു, ക്രൂശിലെ മരണത്തോളം അനുസരിച്ച് ഇരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. അത്ര താഴ്മയോടെ യേശു ക്രിസ്തു വന്നപ്പോഴേക്കും 9-11 വാക്യം അതിങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മളും അതുപോലെ ആയിരിക്കണം. എല്ലാം താഴ്മയിൽ നമ്മൾ കാണാൻ പഠിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ, ഒരു പദവി ലഭിക്കുമ്പോഴേക്കും എന്തോ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് നമ്മൾ സന്തോഷിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാനത് നേടിയെടുത്തു, എനിക്കത് ലഭിച്ചു, അതെല്ലാം ദൈവം ദാനമായിട്ട് തന്നതാണെന്ന് നമ്മൾ ഓർക്കണം. കാരണം യേശുക്രിസ്തുവിൻ്റെ അത്രയും ഹൈ പൊസിഷൻ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ യേശുക്രിസ്തു എന്നിട്ടും തന്നെത്താൻ ഒഴിച്ച് ദാസരൂപം എടുത്തു വന്നു. നമ്മളും താഴ്മയുടെ ആ സ്വഭാവം നമ്മൾ പഠിക്കണം. വേറൊരു രീതി യേശുക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, ഗുരുവിൻ്റെ മനസ്സ് വായിക്കുക എന്നുള്ളതാണ് ആ തലവാചകം. അപ്പം യേശുക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒന്ന് നമ്മൾ താഴ്മയിൽ ജീവിക്കാൻ പഠിക്കുന്നതിലാണ്, ഞാൻ എന്ന ഭാവം മാറ്റിവെക്കുന്നത്. വേറൊന്ന്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം നമുക്ക് വേദപുസ്തകം വായിക്കുന്നതിലൂടെയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇത്രയും, യേശുക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും സ്വഭാവം ഇത്രയും നമുക്ക് ലളിതമാക്കി, നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് എഴുതി തന്ന വേറൊരു പുസ്തകമില്ല വേദപുസ്തകം മാത്രമേ ഉള്ളൂ. അത് പഠിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ദൈവത്തിൻ്റെ മനസ്സറിയാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ മനസ്സറിയാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. ഓ, അവരുടെ ആഗ്രഹം ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സമ്മാനം ചെയ്ത് കൊടുക്കായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയാനും ഏറ്റവും അറിയാവുന്നത് നമുക്ക് ഈ വേദപുസ്തകം പഠിക്കുമ്പോഴാണ്. നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും. കാരണം ആ മനസ്സറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ദൈവത്തിൻ്റെ മനസ്സറിയാനും ഏറ്റവും എളുപ്പമുള്ള നമ്മൾ വചനം പഠിക്കുന്നതിലൂടെയാണ്. എങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രീതിയോടെ യേശുക്രിസ്തുവിനെ പ്രീതി വരുത്തുന്ന രീതിക്ക് ജീവിക്കുവാനും സാധിക്കും വചനം പഠിക്കുന്നതിലൂടെ. നമുക്കൊരു ഭാഗം വായിക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇത് യോഹന്നാൻ 15 ഒരു ഭാഗമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം യോഹന്നാൻ 15:4 വാക്യം. അതിങ്ങനെ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇവിടെ നമ്മളൊരു പാറ്റേൺ നോക്കാൻ പോവുകയാണ് കുറച്ച് വാക്യങ്ങൾ തമ്മിലുള്ള. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, 4 വാക്യം. 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നമുക്ക് സിമിലർ ആയിട്ടുള്ളൊരു പോർഷൻ കാണാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. 7 വാക്യത്തിൽ ഈ സെയിം പാറ്റേൺ നമുക്ക് കാണാം, പക്ഷേ ഒരു വാക്ക് മാറ്റി വേറൊരു വാക്ക് അവിടെ തിരിച്ചിടുവാണ്. എന്താണ് നമുക്ക് നോക്കാം, നിങ്ങൾ എന്നിലും, അത് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു, പക്ഷേ അടുത്തത് എഴുതിയിരിക്കുന്നത്, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക്
കിട്ടും. അപ്പം ആദ്യം എഴുതിയിരുന്നത് എന്നിൽ വസിപ്പൻ ഞാൻ നിങ്ങളിലും വസിക്കും, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നുള്ളതാണ്. പക്ഷേ ഏഴാമത്തെ വാക്യത്തിൽ വന്നപ്പോഴേക്കും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിൽ വസിക്കണമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ വചനം പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അത് പഠിക്കുന്നതിലൂടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ആ ഗുരുവിൻ്റെ മനസ്സ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അതിതാണ് നിരപ്പാക്കലും ഗുരുവും. നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ സ്നേഹമുള്ള വ്യക്തികളായിട്ട് ഒരു ചെറിയൊരു അടി നടക്കുകയാണ്, അടി അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ സംസാരിച്ച് ആ പ്രശ്നം എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ച് വീണ്ടും ആ സ്നേഹബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് തരുന്നത്. കാരണം ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം മാറി നമുക്ക് വീണ്ടും തിരിച്ച് ആ സ്നേഹത്തിൽ വരുവാനുള്ളൊരു സന്തോഷം. നമുക്ക് തന്നെ ആ സന്തോഷം നമ്മുടെ ഒരു സുഹൃത്തിൽ നിന്നോ നമ്മുടെ ഒരു പ്രിയപ്പെട്ടൊരു വ്യക്തിയിൽ നിന്നോ നമുക്കത് തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള ദൈവത്തിനുള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് മൂന്ന് ഉപമകളെ പറ്റി അറിയാം. ആ നാണയത്തിൻ്റെയും ആ കുഞ്ഞാടിൻ്റെയും ആ മുടിയനായ പുത്രത്തിൻ്റെയും ഉപമയറിയാം. അതിനെല്ലായിടത്തും ഓരോന്നിനെ തിരിച്ച് കണ്ടെത്തുമ്പോഴേക്കും സ്വർഗത്തിൽ എല്ലാ ദൂതന്മാരും ചേർന്ന് വലിയൊരു ആഹ്ലാദമുണ്ടെന്നാണ് പറയുന്നത്. അത്രയും സന്തോഷമാണ് ദൈവത്തിനുള്ളത് തിരിച്ച് ചേരുന്ന സമയത്ത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ വേറൊരു ഉദ്ദേശമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നിരപ്പിലാക്കുവാൻ വേണ്ടിയിട്ട്, ഈ തെറ്റിൽ കിടന്ന കാര്യങ്ങളെല്ലാം തിരിച്ച് നിരപ്പിലാക്കുവാൻ വേണ്ടിയിട്ട്. അതിനൊരു സൊല്യൂഷനായിട്ടാണ് വന്നായിരുന്നത്, അതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സാക്രിഫൈസ്. നമുക്കൊരു ഭാഗം വായിക്കാം. ഇത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 വാക്യം. അതിങ്ങനെ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പം യേശുക്രിസ്തു വരുന്നതിൻ്റെ അടുത്തൊരു ഉദ്ദേശം ഈ എല്ലാ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിനും നിരപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തിരിച്ച് പിതാവുമായിട്ട് ആ തെറ്റിൽ പോയതിനെല്ലാം തിരിച്ച് നിരപ്പിലാക്കാൻ വേണ്ടി, റീകൺസൈൽ ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വീണ്ടും ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നമ്മൾ തെറ്റ് ചെയ്ത് വീണുപോയി, പക്ഷേ വീണ്ടും ആ സ്നേഹബന്ധത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആ ഒരു ഉദ്ദേശം. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം. 2 Cor 5:18 അതിങ്ങനെ പറയുന്നു, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമായിരുന്നു ഈ ഭൂമിയിൽ വരുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും നിരപ്പിലാക്കി തിരിച്ച് ആ സൗഹൃദ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ. അതേപോലെ തന്നെ നമ്മുടെ ഒരു നമുക്ക് തന്നിട്ടുള്ളൊരു ശുശ്രൂഷയമാണ് ഈ നിരപ്പിലാക്കി തിരിച്ച് സൗഹൃദ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ സഭയിലെ പ്രശ്നങ്ങളായിരിക്കാം, ഈ ചിലപ്പോൾ നമ്മളും നമ്മുടെ സുഹൃത്തും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ആ പ്രശ്നങ്ങളെല്ലാം നിരപ്പിലാക്കുവാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇത് പാസ്റ്റർമാരുടെ ജോലി മാത്രമല്ല, നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ നിന്ന് അത് നിരപ്പിലാക്കി സ്നേഹബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഒരു ജോലിയുണ്ട്. പാസ്റ്റർമാർക്ക് അല്ല എന്ന് പറയുമ്പോഴേക്കും പാസ്റ്റർമാർക്കാണ് ശരിക്കും ഈ പ്രോബ്ലം ഇഷ്ടംപോലെ വരുന്നത്. കാരണം സഭയിൽ എപ്പോഴും പ്രശ്നങ്ങളായിട്ട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എൽഡേഴ്സിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഡീക്കൺസിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ മെമ്പേഴ്സിൻ്റെ ആയിരിക്കും. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഞാനെന്ന് പറഞ്ഞ ഭാവം എല്ലാം പൊങ്ങി വരുന്നുണ്ട്. നമ്മളെല്ലാവരും അനുഭവപ്പെട്ടിട്ടുള്ളതാണിത്. ചിലപ്പോൾ പറയാം, ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് അവരങ്ങനെ ചെയ്തത്, ഞാനിങ്ങനെ ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ ചെയ്തത്, ഞാൻ എന്ന് പറഞ്ഞൊരു സ്ഥാനം എടുത്ത് മാറ്റണം. ഞാൻ സഭയുടെ പോളിസിക്കെതിരെയോ ആര് ശരി ചെയ്തു തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് താഴ്മ കാണിക്കേണ്ട സമയങ്ങൾ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ സാധിക്കും, നിരപ്പിലാക്കുവാൻ. അത് നമുക്കും ദൈവം തന്നിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. നമ്മളത് ചെയ്യേണ്ടതും തന്നെയാണ്. നമ്മളെ അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ഉദ്ദേശം അതായിരുന്നു. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം. 17:18 അതിങ്ങനെ പറയുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ പോലെ വരുന്ന വാക്യങ്ങൾ വരുമ്പോഴേക്കും എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാക്ക് അതിനകത്ത് വരുന്നത് പോലെ എന്നുള്ളതാണ്. കാരണം യേശു ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണോ അയച്ചത് അതേപോലെ തന്നെയാണ് നമ്മളെയും അയച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിതാവിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കാണിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ എക്സാമ്പിളാക്കി നമ്മൾ കാണിച്ചു കൊടുക്കണം ബാക്കിയുള്ളവർക്ക്. യേശുക്രിസ്തുവിൻ്റെ ഉദ്ദേശം റീകൺസൈൽ ചെയ്യാനാണ്, നിരപ്പിലാക്കാനായിരുന്നെങ്കിൽ നമ്മുടെ ഉദ്ദേശവും നിരപ്പിലാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. ഞാൻ എന്ന് പറഞ്ഞൊരു ഭാവം മാറ്റി എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ മനസ്സിലെ ആ താഴ്മ ഉള്ളതുപോലെ നമ്മളും താഴ്ന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവസാനത്തെ പാഠത്തിലേക്ക് വരിക. അതിൻ്റെ തലവാചകം ഇതാണ്, പ്രധാന ഗുരുവിൻ്റെ ആദ്യ വിദ്യാർത്ഥികൾ. ഈ പാഠത്തിൻ്റെ തലവാചകം കേട്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് നമ്മുടെ ആദ്യ പാഠത്തിൽ പഠിച്ച പോലെ ചിലപ്പം ആദാമിനെ അവയനം പറ്റിയിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ ഞാൻ ശിഷ്യന്മാരെ പറ്റിയിട്ടായിരിക്കാം പറഞ്ഞത്. പക്ഷേ ഈ പാഠം പഠിച്ചപ്പോഴേക്കും നല്ല രസകരമായിട്ടുള്ള ഒരു നമുക്ക് വിദ്യാർത്ഥികളെ കാണാനിവിടെ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് രണ്ട് കൂട്ടർ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ആട്ടിടയന്മാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്, ആ വൈസ് മെന്നെ പറ്റിയിട്ടും പറയുന്നുണ്ട്, ആ ജ്ഞാനികളായിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. ലൂക്കോസ് 2:15-20 വരെയുള്ള ഭാഗങ്ങൾ അതിങ്ങനെ പറയുന്നു,
ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബദ്ധപ്പെട്ട് ചെന്ന് മറിയയെയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. നമ്മൾ ആദ്യം വായിച്ചതുപോലെ തന്നെ ആശ്ചര്യപ്പെടുവാണ്. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഇവിടെ ആ ഇടയന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ വിദ്യാർത്ഥികളായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അവർ ഈ അവർക്ക് ആ വാർത്ത പിതാവിലൂടെ ആ ദൂതൻ പിതാവ് ദൂതനിലൂടെ പറഞ്ഞ് അവരറിയുകയും അവർ ഓടിപ്പോയി കാണുകയും കണ്ട ശേഷം അവരെല്ലാവരോടും പറയുകയും അവർ ആശ്ചര്യപ്പെടുകയായിരുന്നു. നമ്മൾ ആദ്യം യേശുക്രിസ്തു പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ആശ്ചര്യപ്പെട്ടതുപോലെ തന്നെ യേശുക്രിസ്തു ജനിച്ച് കുഞ്ഞായിട്ട് കിടക്കുമ്പോൾ തന്നെ അവർ കണ്ട് ആ കാഴ്ചയിൽ ആശ്ചര്യപ്പെടുകയാണ്. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. മഹത്വം ദൈവത്തിന് അവർ നൽകുകയായിരുന്നു. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരെന്തവിടെ പറഞ്ഞില്ല, അവർ ആരോടും പോയി പറഞ്ഞില്ല നമ്മളാണ് ഏറ്റവും ആദ്യം കണ്ടത്, നമ്മളാണ് ഇവിടെ വെൽക്കം ചെയ്തത്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഇടയിൽ പലപ്പോഴും ആ ഒരു കാര്യം വരാറുണ്ട്. ഈ ഞാൻ എന്ന് പറഞ്ഞ ഭാഗത്തിൽ വരുമ്പോഴേക്കും ഞാനാണ് ഏറ്റവും ആദ്യം അത് ചെയ്തത്, ഞാനാണ് ഇങ്ങനെ ആദ്യം കൊണ്ടുവന്നത്. ആ സ്വഭാവങ്ങളൊന്നും ഇവർ കാണിച്ചില്ല. ഇവർ ഭയങ്കര ഹമ്പിളായിട്ട് യേശുവിൻ്റെ മനസ്സിനെ തന്നെ അവർ റെപ്ലിക്കേറ്റ് ചെയ്യുമായിരുന്നു, അവരങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, എക്സാമ്പിൾ ആകുമായിരുന്നു. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. ഈ വിദ്യാർത്ഥികൾ യേശുവിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ആ കുഞ്ഞിൽ നിന്ന് അവരെന്ത് പഠിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല, പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലായി. അവർ ആശ്ചര്യപ്പെട്ടു, അവരാൾക്കാരായിട്ട് പങ്കിട്ടു, അവർ മഹത്വം എല്ലാം ദൈവത്തിന് നൽകി എന്നാണ് പറഞ്ഞത്. ഒന്നും അവർ സ്വയമായിട്ട് എടുത്തില്ല. അടുത്തൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, മത്തായി 2:10-11 വാക്യം. അതെങ്ങനെ പറയുന്നു? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയുടെ കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. നക്ഷത്രം കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. എന്തായിരുന്നു നക്ഷത്രത്തിനെ കാണുമ്പോഴേക്കും അവർ ആശ്ചര്യപ്പെടേണ്ട കാരണം? ഒരു പ്രവചനമുണ്ട്, നമുക്കറിയാം യേശുക്രിസ്തു വരുമ്പോഴേക്കും ഒരു നക്ഷത്രം ഉണ്ടാവും എന്നുള്ള കാര്യം, അല്ലേ? അത് സംഖ്യാ പുസ്തകത്തിലാണുള്ളത്. സംഖ്യ 24:17 ഇങ്ങനെ പറയുന്നു, ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. യേശുക്രിസ്തുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പ്രവചനങ്ങൾ പഠിച്ചിരുന്നതായിരുന്നു ഈ ജ്ഞാനികൾ. കാരണം ഈ എഴുത്തുകളെല്ലാം ഭയങ്കര പ്രധാനമുള്ളതായിരുന്നു. യഹൂദരുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പലരും, ഓ ഇത് ഭയങ്കര എഴുത്തുകളാണല്ലോ, ഭയങ്കര ജ്ഞാനമാണല്ലോ ഇവർക്ക്, ഇവരുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്, ഇവർ ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം ജയിക്കുകയാണ് എന്നുള്ളത്, അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു തത്വങ്ങൾ പോലെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ ജ്ഞാനികൾ ഇത് പഠിച്ചു കാണണം. അവരറിഞ്ഞു ഈ വെളിച്ചം വരുന്നതിലൂടെ, ഈ നക്ഷത്രം വരുന്നതിലൂടെ അവിടെ ഒരു പുതിയ രാജാവ് ജനിക്കാൻ പോകുകയാണ്. അവർ വന്നു, ഹെറോദിനെ കണ്ടു, അതിനുശേഷം മറിയയുടെ അടുത്ത് പോകുമ്പോഴുള്ള ഭാഗമാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അവരും പുസ്തകം പഠിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അവർ സമ്മാനങ്ങൾ നൽകിയിരുന്നു ദൈവത്തിനെ, അവരുടെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട്, ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് അവർക്കത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വഭാവവും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഈ വിദ്യാർത്ഥികൾ പഠിച്ചതുപോലെ, നമ്മൾ ആദ്യം തൊട്ട് കേട്ടതുപോലെ, യേശുക്രിസ്തു പിതാവിനെ ഭൂമിയിൽ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മുടെ സ്വഭാവവും നമ്മളും യേശുക്രിസ്തുവിനെ മനസ്സറിയണം, ഹമ്പിളായിട്ടിരിക്കണം. നമ്മൾ ഈ ഭൂമിയിലെ അയച്ചിരുന്നത് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സിനെ നമ്മൾ ജീവിച്ച് കാണിക്കണം, ഹമ്പിളായിട്ട് ഇരുന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആൾക്കാരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. നമ്മൾ മഹിമ എല്ലാം നമ്മൾ ദൈവത്തിന് നൽകി വേണം ഇരിക്കുവാൻ വേണ്ടിയിട്ട്. അടുത്ത ആഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം അത് തന്നെയാണ്, പ്രധാന ഗുരുവിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂടുതൽ പാഠങ്ങൾ അടുത്ത ആഴ്ചത്തിൽ പഠിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ നിങ്ങളുടെ പാഠപുസ്തകം പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഏത് പുസ്തകം പഠിക്കാൻ താല്പര്യമുണ്ട്, ശരിക്കും ജെനുവിനായിട്ട് ഇതൊരു പഠിക്കാൻ താല്പര്യമുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിലിൽ തന്നെ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് ആ സ്റ്റഡി ഗൈഡ്സ്, ആ പഠന സഹായികൾ, വേദപുസ്തക പഠന സഹായികൾ ഒന്നൊന്നായിട്ട് അയച്ചു തന്ന് അത് നമുക്ക് ഒരേപോലെ ഒരാഴ്ചയിൽ വെച്ച് പഠിച്ച് നിങ്ങൾക്കും ഈ തത്വങ്ങളെല്ലാം അറിയുവാൻ സാധിക്കും, വേറൊരാളായിട്ട് പങ്കിടേണ്ടത് എങ്ങനെയെന്നുള്ളതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.